നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു. യൂസഫ് അലി ഇന്ത്യയുടെ റോയിങ് അംബാസിഡർ എന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ സൗദി വാണിജ്യ ബന്ധം സുദൃഢമാക്കുന്നതിൽ ലുലു നിർണായക പങ്കുവഹിക്കുന്നുവെന്നും യൂസഫ് അലിയുടെ വ്യാവസായിക പങ്കാളിത്തം ഇരു രാജ്യങ്ങളുടെ സൌഹൃദം കൂടുതൽ കരുത്താർജിക്കുന്നതിന് ഊർജ്ജമായെന്നും മന്ത്രി പറഞ്ഞു. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെ വൈവിധ്യമാർന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന് തുടക്കം കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സൗദിയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ കഠിനാധ്വാനം പ്രശംസനീയമാണ്. മധ്യപൂർവ്വ ദേശത്തെ ലിസ്റ്റഡ് കമ്പനിയായി മാറിയ ലുലു ഇന്ന് ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ലോകമെമ്പാടും പരിചയപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് ലുലുവിനുള്ളത്. ഇന്ത്യയും GCC രാഷ്ട്രങ്ങളും തമ്മിലുള്ള മികച്ച വാണിജ്യ ബന്ധത്തിന് ലുലു മികച്ച സേവനം നൽകുന്നു. ഇന്ത്യ സൗദി വാണിജ്യ ബന്ധത്തിന് കൂടുതൽ കരുത്തേകാൻ ലുലുവിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന് കഴിയുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ രുചി വൈവിധ്യങ്ങളും മഹത്തായ സംസ്കാരവും വിളിച്ചോതുന്ന ഒട്ടേറെ ക്യാമ്പയിനുകളാണ് ലുലു നടത്തുന്നതെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ലഭ്യത പ്രവാസ സമൂഹത്തിന് ഉറപ്പാക്കുന്നു ൊപ്പം രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ പ്രോത്സാഹനം കൂടിയാണ് നൽകുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉൾപ്പെടെ GCCയിലെ ഭരണ നേതൃത്വങ്ങൾ നൽകുന്ന മികച്ച പിന്തുണയ്ക്കും ഉപഭോക്താക്കളുടെ സ്വീകാര്യതയ്ക്കും നന്ദി അറിയിക്കുന്നുവെന്നും യൂസഫ് അലി വ്യക്തമാക്കി. 3800 സൗദി സ്വദേശികൾക്കാണ് രാജ്യത്തെ 65 ഹൈപ്പർ മാർക്കറ്റുകളായി നേരിട്ട് തൊഴിലവസരം നൽകുന്നത്. അടുത്ത 2 വർഷത്തിനകം സൗദിയിൽ 100 ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യത്തിലാണ് ലുലു. ഇതോടെ 10,000 സൗദി സ്വദേശികൾക്ക് തൊഴിൽ കിട്ടും. ലഡാക്ക് ആപ്പിൾ, ഓർഗാനിക് ബ്യൂട്ടി പ്രൊഡക്ടുകൾ, മില്ലറ്റ്സ് ഉൾപ്പെടെ 50+ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരുക്കിയിരിക്കുന്നത്. സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് അടക്കമുള്ളവരും പങ്കെടുത്തു. ഓഹരികൾ വിൽപ്പനയ്ക്ക് വെച്ച് ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്യുക. ലുലു IPOയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. 12,000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് ലുലു നടത്തുന്ന IPOയ്ക്ക് വിൽപ്പനയ്ക്കുള്ള ഓഹരികളുടെ എണ്ണത്തേക്കാൾ അധിക അപേക്ഷ കിട്ടുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. 100 മടങ്ങ് അധിക അപേക്ഷകരെയാണ് IPOയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. UAEയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രാഥമിക ഓഹരി വിൽപ്പനയാണ് എം എ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലുവിന്റേത്. 1.94 ദിർഹം മുതൽ 2.04 ദിർഹം വരെയാണ് ഓഹരി വില. നവംബർ 6 ഓഹരിയുടെ അന്തിമ വില പ്രഖ്യാപിക്കും. ലുലു റീറ്റെയിലിന്റെ ആകെ വിപണി മൂല്യം 48,000 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇന്നു മുതൽ നവംബർ 5 വരെയാണ് IPO. ലുലുവിന്റെ ആകെ ഓഹരികളുടെ 25% വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിൽ 89% ഓഹരികൾ നിക്ഷേപ സ്ഥാപനങ്ങൾക്കാണ്. 1% ഓഹരി ലുലു ജീവനക്കാർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ബാക്കിയുള്ള ഓഹരികളാണ് പൊതുജനങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക. അതേസമയം ചെറുകിട നിക്ഷേപകർ ഏറ്റവും കുറഞ്ഞത് 5,000 ദിർഹം മൂല്യമുള്ള ഓഹരികൾക്കെങ്കിലും അപേക്ഷ നൽകണം. 1.14 ലക്ഷം രൂപ മൂല്യമുള്ളതാണ് ഈ ഓഹരികൾ. പിന്നീട് 1,000 ദിർഹത്തിന്റെ ഗുണിതങ്ങൾക്ക് മൂല്യമുള്ള ഓഹരികൾക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 1,000 ഓഹരികളാണ് അപേക്ഷകർക്ക് കിട്ടുക. ജീവനക്കാർക്ക് 2,000 ഓഹരികൾ കിട്ടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.